ഒരു മലയാളിക്ക് വീണ്ടും അപൂർവ നേട്ടം. കണ്ണൂർ സ്വദേശിനിയായ ഡോക്ടർ ഗീത ഗോപിനാഥാണ് ഇനി ഐഎംഎഫിന്റെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ. ഈ ഗീത ഗോപിനാഥ് ആരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്പം ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ മതി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവായിരുന്നു ഗീത ഗോപിനാഥ്. അന്ന് അവർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ജോലി അവിടെ തന്നെയാണ്, ഡെപ്യൂട്ടേഷനിലാണ്, ഐ എം എഫിലേക്ക് പോയത്. ഗീത ഗോപിനാഥ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാമ്പത്തിക കാര്യ ഉപദേഷ്ടാവായി നിയമിതയായപ്പോൾ എന്തൊരു വിമർശനമായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഉയർത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിദേശ വനിത എത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക കാര്യം മുഴുവൻ അട്ടിമറിക്കാൻ പോകുന്നു, ആഗോള കുത്തക മുതലാളികൾക്ക് കൊടുക്കുന്നു തുടങ്ങി ആരോപണത്തിന് യാതൊരു പഞ്ഞുമില്ലായിരുന്നു കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒരേ സമയം. ബി ജെ പിക്കാർ ഇവർക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വികലമായ ശുദ്ധ മണ്ടത്തനങ്ങളെന്ന് പറയാവുന്ന പല സാമ്പത്തിക നയങ്ങളെയും പരസ്യമായി എതിർത്തിരുന്ന വ്യക്തിയാണ് ഗീത ഗോപിനാഥ്. അതിലൊന്നാണ് അന്ന് റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന രഘുറാം രാജനെ ആ തലസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ നീക്കം. ഇതിനെതിരെ രാജ്യത്തെ പല സാമ്പത്തിക ശാസ്ത്രജ്ഞ രംഗത്ത് വന്നിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഗീത ഗോപിനാഥ് ആയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട് ശരിയല്ല എന്ന് തന്നെ അന്ന് തുറന്ന് പറഞ്ഞിരുന്നു. ഇതുകൊണ്ടാകാം ഒരുപക്ഷെ ബി ജെ പിക്കാർക്ക് അവരോട് ഇത്രയും വിരോധം വരാനുള്ള കാരണം. പിന്നെ കോൺഗ്രസ്സുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ വിദ്യാഭ്യാസവും വിവരവും ഉള്ളവർക്ക് അന്നും ഇന്നും യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളത് നമുക്കെല്ലാം പകൽ പോലെ അറിയാവുന്ന ഒരു സത്യമാണ്. വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ നിരവധി പേർ ആ പാർട്ടിയിൽ ഇപ്പോഴും അങ്ങും ഇങ്ങും എത്താൻ നടക്കുന്നവരുണ്ട്. പെട്ടിയെടുപ്പുകാർ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസമോ വിദേശത്ത് പരിശീലനമൊക്കെ ലഭിച്ചവർ എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കോൺഗ്രസിൻ്റെ എക്കാലത്തെയും സമന്വിതരായ നേതാക്കൾ കേരളത്തിൽ നിന്ന് സംഭാവന ചെയ്യുന്ന പ്രധാന നേതാക്കൾ ഒരാളായിരുന്നു ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ. അമേരിക്കയിൽ നിന്ന് വരെ നിയമത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ആദ്യ പ്രഗത്ഭനായ അദ്ദേഹം കോൺഗ്രസിൻ്റെ പാർലമെൻറ്റിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും, പ്രത്യേകിച്ച് നിയമപരമായ കാര്യങ്ങളിൽ അദ്ദേഹം വളരെ ചർച്ചകൾ പങ്കെടുത്ത് വളരെ പ്രഗത്ഭനം തെളിയിച്ച ആളായിരുന്നു. എ ഐ സി സിയുടെ അന്നത്തെ ഒന്നോ രണ്ടോ ജനറൽ സെക്രട്ടറിമാരുടെ ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രവർത്തന രംഗം വീണ്ടും കേരളത്തിലേക്ക് മാറ്റിയപ്പോൾ പിന്നെ അദ്ദേഹത്തെ നമ്മൾ എങ്ങും കണ്ടില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും സെമിനാറിന് പ്രസംഗിക്കാൻ വിളിക്കുന്നത് ഒഴിച്ചാൽ ഡോക്ടർ ഹെൻറി ഓസ്റ്റിൻ എന്നൊരു കോൺഗ്രസ് നേതാവ്, അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം ചരൺസിംഗിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്നിട്ടുണ്ട്. അദ്ദേഹം പിൽക്കാലത്ത് കൊച്ചിയിൽ പലപ്പോഴും നടക്കുന്ന കോൺഗ്രസിൻ്റെ വലിയ സമ്മേളനങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഇതിന് കാഴ്ചക്കാരൻ്റെ സ്ഥാനമായിരുന്നു നൽകിയിരുന്നത്. അതുപോലെയാണ് ഡോക്ടർ ശശി തരൂരിൻ്റെ കാര്യവും. ശശി തരൂരിനെ പോലെ ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരനും എല്ലാമായ ശശി തരൂർ കോൺഗ്രസിൽ ഇപ്പോഴും ഒറ്റയ്ക്കാണ്. കേന്ദ്രത്തിൽ അവിടെ ലോക്സഭാ കക്ഷി നേതാവായി ഇപ്പോഴത്തെ അധിർ രഞ്ജൻ ചൗധരി, നാക്കെടുത്താൽ അബദ്ധം മാത്രം പറയുന്ന അധിർ രഞ്ജൻ ചൗധരിക്ക് പകരം ശശി തരൂരിനെ നിയോഗിക്കണമെന്ന് കോൺഗ്രസ്സിൽ തന്നെ പലരും ആവശ്യപ്പെട്ടപ്പോഴും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അക്കാര്യത്തോട് വിസമ്മതം പ്രകടിപ്പിക്കുകയായിരുന്നു. അതുപോലെ കേരളത്തിലെ കാര്യം പ്രത്യേകിച്ച് പറയാനുമില്ല. അദ്ദേഹം കേരളത്തിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്നത് ഒരിക്കലും കോൺഗ്രസ്സുകാരുടെ മാത്രം ശക്തി കൊണ്ടല്ല, ശശി തരൂർ എന്ന വിശ്വപൗരൻ കൂടിയായ ശശി തരൂരിൻ്റെ കൂടി കഴിവുകൊണ്ടാണ്. അല്ലാതെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരിക്കലും അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാറില്ല. അദ്ദേഹത്തെ ഈ വിദ്യാഭ്യാസം വേറുള്ള ആളെന്നുള്ളതിൽ പരമാവധി അകറ്റി നിർത്തുന്നതാണ് ഇവരുടെ ഒരു രീതി. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം. പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടനയായ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഡോക്ടർ എസ് എസ് ലാലിനെ, അദ്ദേഹം ലോകാരോഗ്യ സംഘടനയിലെ തന്നെ വിദഗ്ധനായിരുന്നു, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചാണ് അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റി, അദ്ദേഹത്തോട് പറയാതെ മാറ്റുകയും സംഘടനയിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത ഒരാളിനെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കുകയും ചെയ്തു. ഒടുവിൽ ശശി തരൂർ അക്കാര്യം പരസ്യമായി ട്വീറ്റ് ചെയ്ത് തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോഴാണ് വീണ്ടും ആ നിയമനം റദ്ദാക്കിയ എസ് എസ് ലാലിനെ അവിടെ തന്നെ വീണ്ടും പുനഃസ്ഥാപിച്ചത്. അപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള ഈ നല്ല വിദ്യാഭ്യാസം വിവരമുള്ള ലോകവീക്ഷണമുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കാം കോൺഗ്രസും ബി ജെ പിയും ഗീത ഗോപിനാഥിനെ ഇവിടെ നിയമിച്ചതിനെതിരെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പൊങ്കാലിടുക തന്നെയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. പക്ഷേ ഗീത ഗോപിനാഥ് അവർക്ക് അർഹിക്കുന്ന പദവികളിലേക്ക് തന്നെയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ ലോകമെന്ന് കൊറോണ ഭീഷണിയുടെ സാഹചര്യത്തിൽ ഐ എം എഫ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ പലതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ
അതിനെ നയിക്കാൻ ഐ എം എഫിനെ നയിച്ച് ഈ രാജ്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നം എല്ലാം തന്നെ മറികടക്കാനുള്ള പ്രധാന മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഗീതാ ഗോപിനാഥിൻ്റെ പ്രാഥമികമായ ചുമതല. നമുക്ക് മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കാം, ഒരു മലയാളി ആദ്യമായി ഐ എം എഫിൻ്റെ ഇത്രയും ഉയർന്ന പദവിയിൽ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള വളരെ ഉയർന്ന പദവിൽ, അതും നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കൂടി നാടായ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ, ഒരു വനിത, ലോകത്തെ ഏറ്റവും വലിയ സംഘടനയുള്ളതായ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഐ എം എഫിൻ്റെ തലപ്പത്തേക്ക് വരുന്നത്. ഏതായാലും ഗീതാ ഗോപിനാഥ് പിണറായി വിജയൻ്റെ സാമ്പത്തികകാര്യ ഉപദേഷ്ടാവായതിനെ വിമർശിക്കുകയും കളിയാക്കുകയും ട്രോളിറക്കുകയും ചെയ്യുന്ന കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കാർക്കും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. എത്ര കഴിവുള്ള ഒരാളിനെ ഒരിക്കലും നിങ്ങളൊന്നും വിചാരിച്ചാൽ അങ്ങനെ ഒതുക്കി നിർത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെ.